ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന ഒരു വെറൈറ്റി സാധനമാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മിറണ്ട ജെല്ലിയാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. കുറേയധികം പേര് പെപ്സിയിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മിറണ്ടയിലാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ജെല്ലി എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർക്കും വലിയ ആളുകൾക്കൊക്കെ ഇഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ്. ഒന്ന് ആശ്ചര്യം കൊണ്ട് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്, അല്ലാതെ കുക്കിങ്ങിലോട്ട് ഇറങ്ങിയതല്ല. അപ്പം കൂടുതലൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മളിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് നമ്മുടെ മിറണ്ട തന്നെയാണ്. നിങ്ങൾക്ക് ഏത് വേണം എടുക്കാം, പെപ്സിയോ അങ്ങനെ എന്ത് വേണം എടുക്കാം, കൊക്കോ കോള പോലത്തെ എന്ത് വേണം എടുക്കാം. അപ്പം നമ്മളിവിടെ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മിറണ്ട തന്നെ എടുത്തത്. ഓക്കെ, അതിൻ്റെ നമുക്ക് പതുക്കെ തുറക്കാം, അതിൻ്റെ ഗ്യാസൊന്നും പോവാത്ത രീതിയിൽ തന്നെ നമുക്ക് തുറന്നെടുക്കാം. എടുത്തതിന് ശേഷം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ജെലാറ്റിൻ പൗഡറാണ്. ഇത് 50 ഗ്രാം 75 രൂപയാണ് പ്രൈസ് വരുന്നത്. സൂപ്പർ മാർക്കറ്റിലും ബാക്കി ബേക്കറിയിലൊക്കെ അവൈലബിൾ ആണ്. കുറച്ച് വലിയ ബേക്കറിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. 75 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ജെലാറ്റിൻ പൗഡർ മൊത്തമായിട്ട് നമുക്ക് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ജെല്ലിക്ക് എത്രത്തോളം കട്ടി വേണോ അതിനനുസരിച്ച് ഈ ഒരു ജെലാറ്റിൻ പൗഡർ എടുക്കുക. ഒരു പാക്കറ്റിൽ കൂടുതൽ ഇടുന്നതൊക്കെ മണ്ടത്തനമാണ്. ഓക്കെ, ഇതിൻ്റെ മധുരം കുറയും നമ്മൾ കൂടുതൽ ജെലാറ്റിൻ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രം എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ജെലാറ്റിൻ അതിനകത്ത് പൊട്ടിച്ചിടുകയാണ്. അപ്പോൾ ഓരോ ആളുകൾ രീതി ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. അപ്പം വെള്ളത്തിയിട്ട് കുതിർത്ത് വയ്ക്കാം, അല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മളിവിടെ ഫുൾ ജെലാറ്റിൻ പൗഡർ ഇട്ടേക്കെയാണ്. ഇട്ടതിന് ശേഷം നമ്മുടെ മിറണ്ട ഒരു കാൽ ഭാഗത്തോളം നമുക്ക് ഈ ഒരു ജെലാറ്റിനിൽ ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഒഴിക്കരുത്, കാൽ ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഈ ഒരു ജെലാറ്റിൻ പൗഡറിലോട്ട്. അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പതഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ വരുന്ന നമുക്കിതൊന്ന് ചൂടാക്കണം. ചൂടാക്കാൻ വേണ്ടി നമ്മളിതായി ഇവിടെ ഇഞ്ചക്ഷൻ കുക്കർ എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ജെലാറ്റിൻ വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഇതിനകത്ത് ഇപ്പം നല്ല രീതിയിൽ കട്ടിയായിട്ടിരിക്കും. നമ്മളിത് ചൂടാക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ലൂസായിട്ട് വരും. അപ്പോൾ ലൂസാവുന്നവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കും. ഒരു 1-2 മിനിറ്റ് ചൂടാക്കിയാൽ മതി. നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ ഒരു കളറിൽ നമ്മുടെ ജെലാറ്റിൻ അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഗ്യാസിൽ വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഇളക്കി കൊടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ സംഭവം പണിയാവും. ഏകദേശം എന്താ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഒരു നമ്മുടെ മിറണ്ടയും കൂടെ കയ്യിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പരുവമാവും, ആ ഒരു പരുവത്തിലാവുമ്പോൾ നിങ്ങൾ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ഒരു മിറണ്ട അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മിറണ്ട നിങ്ങൾ ഏതാണോ എടുക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ബാക്കിയുള്ള നമ്മുടെ ഈ ഒരു മിറണ്ട നമ്മൾ ഫുള്ളായിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇതിൽ മധുരം കുറവായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഈ ജെലാറ്റിൻ മിക്സ് ചെയ്യുമ്പോൾ മധുരം കുറവായിരിക്കും. മിറണ്ടക്കല്ലാതെ മധുരം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര കുറച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ. കാരണം ജെലാറ്റിൻ മിക്സ് ചെയ്ത് ഇത് ജെല്ലി ആയി കഴിയുമ്പോൾ മധുരം കുറവായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം, നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിലുള്ള പത വരും മുകളിൽ. ആ ഒരു പതയൊക്കെ നമുക്ക് എടുത്ത് കളയേണ്ടതാണ്. കാരണം നമ്മുടെ ജെല്ലി വരുമ്പോഴത്തേക്കും ആ ഒരു പതയായിട്ടിരുന്നാൽ നമുക്കത് കഴിക്കാൻ തോന്നത്തില്ല. അപ്പോഴത്തേക്കും മേളിലുള്ള ആ ഒരു പതയൊക്കെ നമുക്കെടുത്ത് കളയാം. കളഞ്ഞതിന് ശേഷം നമ്മുടെ മിറണ്ട മാത്രമാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ജെല്ലിയിൽ മുകളിൽ വരുന്ന പതയൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ പതയൊക്കെ എടുത്ത് കഴിഞ്ഞതായി ഏകദേശം ഈ ഒരു പരുവമായിട്ടുണ്ട്. അപ്പം മുകളിലിരിക്കുന്ന ബാക്കിയൊക്കെ നമ്മളിങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അത് പോകുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഈ ഒരു ബോട്ടിലിൽ തന്നെയാണ് ജെല്ലി ആവാൻ വേണ്ടി വെക്കുന്നത്. വേറെ പാത്രത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഈ ഒരു ബോട്ടിലിൽ തന്നെയാണ് ജെല്ലി ആവാൻ വേണ്ടി വെക്കുന്നത്, നമ്മുടെ മിറണ്ടയുടെ ബോട്ടിലിൽ തന്നെയാണ്. അപ്പോൾ പയ്യെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് കയ്യിൽ വീണ നല്ല രീതിയിൽ ഒട്ടും ഈ ഒരു ജെലാറ്റിൻ മിക്സ് ചെയ്ത ആ ഒരു വെള്ളം. പിന്നെ നമുക്ക് ശകലം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക, അതൊന്ന് ഫുൾ ഫില്ലാക്കാൻ വേണ്ടി.
ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്യാപ്പ് അടച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ 6 മണിക്കൂറത്തേക്ക് ഇത് വെക്കണം. അപ്പോൾ ഇതിപ്പം വൈകിട്ട് വെക്കുകയാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ എടുക്കുക, രാവിലെ വെക്കുകയാണെങ്കിൽ വൈകിട്ട് എടുക്കുക, ആ ഒരു രീതിയിൽ നമ്മൾ വെക്കണം. ഓക്കെ, ഇനി നമുക്ക് നാളെ കാണാം. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, 6 മണിക്കൂറിന് ശേഷം നമ്മൾ നമ്മുടെ ജെല്ലി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മിറണ്ട ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് തുറന്നു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ ഗൈസ്, നമ്മുടെ ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്, പക്ക അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതിങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നേരെ കട്ടിങ്ങിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്, എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു മിറണ്ടയുടെ ടേസ്റ്റ് തന്നെയാണ്. നല്ലൊരു ജെല്ലി രൂപത്തിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് കഴിക്കാൻ തന്നെ നല്ലൊരു രസമായിരിക്കും. അപ്പോൾ അടിപൊളി തന്നെയാണ്. നിങ്ങളൊക്കെ ജസ്റ്റ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാര ഇടാൻ മറക്കരുത്, അല്ലെങ്കിൽ മധുരം കുറവായിരിക്കും, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജെലാറ്റിൻ്റെ അളവ് കുറയുന്നതു കൊണ്ട് നല്ല സ്മൂത്തായിട്ടുള്ള ജെല്ലി കിട്ടും. ഇത് കുറച്ച് ഹാർഡായിപ്പോയി, എന്നാലും നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല രീതിയിലുള്ള ടേസ്റ്റുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ച് മാത്രം ചെയ്ത് നോക്കിയതാണ്, അല്ലാതെ കുക്കിംഗ് അല്ല. കേട്ടോ, അടിപൊളിയായിട്ട് ഈ ഒരു ജെല്ലി വരും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭ്യമുള്ളൂ. ഇതിലും കിടിലവും അടിപൊളിയായിട്ടുള്ള വീഡിയോ സമയം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.